പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. ഒക്ടോബർ മാസത്തിൽ ഈ ബില്ല് നിയമസഭയിൽ പാസ്സായി. പക്ഷേ ഈ ബില്ല് ഗവർണർ ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. ബില്ല് ഗവർണർ ഒപ്പുവെക്കാതായപ്പോൾ നവംബർ 14 തീയതി ഈ ഓർഡിനൻസ് ലാപ്സായി. ഓർഡിനൻസ് കാലഹരണപ്പെട്ടു. ഈ ഓർഡിനൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് 6 സിൻഡിക്കേറ്റ് മെമ്പർമാർ ഈ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിയമിതരായത്. അപ്പോൾ ബില്ല് ഗവർണർ ഒപ്പുവെക്കാത്തത് ഈ കാരണങ്ങൾ കൊണ്ടല്ല, അതിലൊരു ട്രൈബ്യൂണലിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർക്കുണ്ടായിരുന്ന അധികാരം എടുത്തു കളയുന്നതിൻ്റെ പേരിലാണ് ഗവർണർ ഒപ്പുവെക്കാത്തത്. പക്ഷേ ആ ബില്ലിൽ ഈ 6 സിൻഡിക്കേറ്റ് മെമ്പർമാരെ പുതിയതായി നിയമിക്കാനുള്ള അധികാരം നൽകുന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ബില്ല് സർക്കാർ ഒപ്പുവെച്ചിട്ടില്ല, അത് ഗവർണർ ഒപ്പുവെച്ചിട്ടില്ല, അത് ആക്റ്റ് ആയിട്ടില്ല. ഓർഡിനൻസ് ലാപ്സായിപ്പോയി. 1.5 വർഷമായി 6 പേർ, അതായത് എക്സ് എം പി കൂടിയായ ഡോക്ടർ പി കെ ബിജു, അഡ്വക്കേറ്റ് ഐ സാജു, ഡോക്ടർ ബി എസ് യമുന, വിനോദ് കുമാർ ജേക്കബ്, ജി സഞ്ജീവ്, എസ് വിനോദ് മോഹൻ തുടങ്ങിയ 6 പേർ 1.5 വർഷമായി അവർ യഥാർത്ഥത്തിൽ സിൻഡിക്കേറ്റ് മെമ്പർമാരല്ല, പക്ഷേ എല്ലാ സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി അവർ ദൈനംദിന ഭരണകാര്യങ്ങളിൽ ഇടപെട്ട് നിയമന കാര്യങ്ങളിൽ അനധികൃതമായി ഇടപെട്ട് ഇപ്പോൾ തെറിച്ചുപോയ ഒരു വൈസ് ചാൻസലർക്ക് പകരം വന്ന വൈസ് ചാൻസലറെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഈ സർവകലാശാലയിൽ തുടരുകയാണ്. അടിയന്തിരമായി ഇവരെ പുറത്താക്കണം. 1. 2, ഇവരെ 50 ലക്ഷത്തിലധികം രൂപ കഴിഞ്ഞ 1.5 വർഷമായി കൈപ്പറ്റിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. അത് ഇവരുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കണം. 3, ഇവരെടുത്ത തീരുമാനങ്ങൾ പുനഃപരിശോധിക്കണം. 2. പരിശോധിക്കണം. കാരണം ഇവർക്ക് നിയമപരമായ പിൻബലമില്ലാതെ, ഇവർ മെമ്പർമാരല്ലാതെയാണ് ഇവർ ചെയ്തത്. കേരളത്തിലെ സർവകലാശാലകളുടെ ചരിത്രത്തിൽ ഇതുവരെ സർക്കാരിനെതിരായ വിമർശനങ്ങൾ കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ.